لأنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب سبحانه وتعالى അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ദിനമായി ഈദ് ഉൽ ഫിത്തർ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നോമ്പ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. റബ്ബെ സ്വീകരിക്കണമേ. അൽഹംദുലില്ലാ, കൊറോണയ്ക്ക് ശേഷം ഇതേപോലെ സത്യവിശ്വാസത്തിൻ്റെ പേരിൽ, പെരുന്നാളിൻ്റെ പേരിൽ നമുക്ക് ഒത്തുചേരാൻ സാധിച്ചു. വിശുദ്ധ ഖുർആനിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞതിന്റെ തുടർച്ചയായി പറഞ്ഞത് വലിതുക്മിലുൽ ഇദ്ദത്ത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ എന്നാണ്. എണ്ണം പൂർത്തിയാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതാലയെ അല്ലാഹുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഹിദായത്ത് ലഭ്യമായതിന്റെ പേരിൽ നന്ദി കാണിക്കുവാനും വേണ്ടി. അപ്പോൾ ഈ അല്ലാഹു അക്ബർ നന്ദിയുടേതാണ്, ആഹ്ലാദത്തിന്റേതാണ്. എനിക്ക് എല്ലാറ്റിനേക്കാളും വലുത്, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെക്കാളും വലുത്, അവയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് ഏതൊക്കെ അനുഗ്രഹങ്ങൾ ഞാൻ ആസ്വദിക്കുന്നുവോ ആ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകിയവനായ, ഉറക്കമില്ലാത്ത മഴക്കമില്ലാത്ത സർവശക്തനായ കാരുണ്യവാനായ റബ്ബേ, നീയാണ് അക്ബർ. അതാണ് അല്ലാഹു അക്ബറിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം കാലം കൊണ്ട് നേടിയെടുത്തതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ സഹോദരി സഹോദരന്മാരെ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന്, നേടിയെടുത്തതിനെ പൊന്നുപോലെ സൂക്ഷിക്കണം. ഒന്നും നേടിയെടുത്തതൊന്നും പുറത്തേക്ക് പോകാതെ അതെല്ലാം ജീവിതത്തിൽ നിലനിർത്തുന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നിത്യമാക്കുന്ന സ്ഥിരമാക്കുന്ന അമലുകളാണ്. വഇൻ കല്ല, അത് കുറച്ചാണെങ്കിലും. അതുകൊണ്ട് തന്നെ നാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അലാറം, 3.5 മണിക്കോ 4 മണിക്കോ നമ്മൾ സെറ്റ് ചെയ്ത അലാറം, സഹോദരന്മാരെ സഹോദരിമാരെ, അത് ഓഫാക്കേണ്ടതില്ല. അത് അടിയട്ടെ, നമ്മൾ നമസ്കരിച്ച തറാവീഹ് നമസ്കാരം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നില്ല. മറ്റൊരു പേരിൽ, തഹജ്ജുദ് എന്ന പേരിൽ, ഖിയാമുൽ ലൈൽ എന്ന പേരിൽ, വിത്ർ എന്ന പേരിൽ, അത് നാം മരിക്കുമ്പോഴും നമ്മോടൊപ്പമുണ്ട്. റമദാൻ മാസത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജമാഅത്തായി നിർവഹിച്ചതുകൊണ്ട് ആ സുന്നത്ത് അങ്ങനെ തന്നെ എടുക്കാൻ നാം ശ്രദ്ധിച്ചു. നമ്മുടെ എല്ലാ തറാവീഹും റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നോമ്പ് പോയിട്ടില്ല, ഇല്ല, നാളെ നോമ്പുണ്ട്. ആര് പറഞ്ഞു നോമ്പ് പോയി എന്ന്? ഇല്ല, നോമ്പ് തുടരുന്നുണ്ട്. നമുക്ക് മരണം വരെയും നോമ്പിനെ തുടർത്താം. ആ അലാറം അവിടെ തന്നെ ഇരിക്കട്ടെ. നാളെ 6 നോമ്പ് തുടങ്ങുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും റമദാനിൽ നോമ്പ് നോക്കുകയും സുമ്മ അത്ബാഹു മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാലിൽ നിന്ന് 6 എണ്ണം തുടർത്തുകയും ചെയ്താൽ കസ്വിയാമിദ്ദഹ്ർ, വർഷം മുഴുവൻ നോമ്പ് നോറ്റും. അതുപോലെയാണ് തുടർച്ചയായി നോൽക്കലാണ് ഏറ്റവും നല്ലത്. ഇനി വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ ശവ്വാൽ തീരും മുമ്പ് ആ 6 എണ്ണം എടുക്കുക. ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ പോയ പള്ളി അവിടെ തന്നെയുണ്ട്, അവിടെ ഇമാമുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ പള്ളിയുടെ അടുത്തുകൂടല്ല പോകേണ്ടത്, പള്ളിയിലേക്ക് നമ്മൾ കയറണം, തുടരണം, തുടർത്തണം. ഈ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ എന്തെല്ലാം നേടിയെടുത്തോ അതേപോലെ തന്നെ സഹോദരി സഹോദരങ്ങളെ, ഈ നോമ്പ് മുഴുവൻ നോറ്റതുപോലെ പ്രധാനമാണ് അത് നമ്മിൽ നിന്നും സ്വീകരിച്ചു കിട്ടുക എന്നത്. പെരുന്നാൾ ദിവസം വിതുമ്പിപ്പോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല സിദ്ദീഖുൽ അക്ബർ, റമദാനിൽ അങ്ങയുടെ അവസ്ഥ ഞങ്ങൾ കണ്ടതാണ്.
ഇന്നെന്തിനാണ് ഈ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇത് കരയേണ്ട ദിവസമല്ല, ഇത് സന്തോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ അബൂബക്കർ എന്ന അബാഹുവിന്റെ ഈ അടി ഒരു കാര്യം ആലോചിച്ചു പോയി. എന്റെ നോമ്പ് സ്വീകരിച്ചോ, എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചിന്തിച്ചപ്പോ ഞാൻ കരഞ്ഞു പോയതാണ്. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, മഹാന്മാരായ സഹാബത്ത് മാസങ്ങളോളം അവർ നോറ്റ നോമ്പും അമലുകളും സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് പടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മഹാന്മാരായ എന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു, റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. അതുകൊണ്ട് അമലുകൾ ഓരോന്നും സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ട തുടർച്ചയിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അകറ്റി നിർത്തിയതൊന്നും അടുത്തു വന്നുകൂടാ, അകറ്റി നിർത്തിയതൊന്നും അടുത്തു വന്നുകൂടാ. അത് മൊബൈലിലെ വൃത്തികെട്ട കാഴ്ചകളാണോ അകറ്റി നിർത്തിയത്? സഹോദരി സഹോദര, അതടുത്തു വന്നുകൂടാ. ഒറ്റരാളുടെ ഭാര്യയുമായി, മറ്റൊരാളുടെ ഭർത്താവുമായി, ഒരന്യ പുരുഷനുമായി, ഒരന്യ സ്ത്രീയുമായി നമുക്ക് ചാറ്റ് ചെയ്തുകൂടാ. അത് നമ്മളുടെ പരലോകത്തെ ബാധിക്കും. അലായ ആലമുമൻ ഖലഖ് വഹുവൽ ലതീഫുൽ ഖബീർ. അലായ ആലമുമൻ ഖലഖ്, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അറിയുന്നില്ലേ? അവൻ ഗൂഢമായത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു റബ്ബ് സുബ്ഹാനഹു വതആല. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകൾ തിരിച്ചു വന്നുകൂടാ. ഈ പെരുന്നാൾ ദിവസം സഹോദരി സഹോദരന്മാരെ നോക്കൂ, ഇസ്ലാമിലെ ആഘോഷത്തിന്റെ പ്രത്യേകത, രാവിലെ മുതൽ തന്നെ തക്ബീർ ധാരാളമായി, ഒരു നമസ്കാരം എക്സ്ട്രാ, ഒരു ഖുത്ബ, ഒരു ഉപദേശം കൂടുതൽ. ഇതാണ് ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ പ്രത്യേകത. എന്നിട്ട് ഒരു മാസം മുമ്പ് നമ്മൾ മാറ്റിവെച്ച മദ്യമെങ്ങാനും ഈ പെരുന്നാളിൽ ആരെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുവെങ്കിൽ, ലഹരി തിരിച്ചു കൊണ്ടുവരുന്നുവെങ്കിൽ, നമ്മളെക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ ആരാണുള്ളത്? നമ്മൾ പഠിച്ചവരെ പറ്റിക്കുകയായിരുന്നോ? റമദാനിൽ മാത്രം ഒരു സ്പെഷ്യൽ തഖ്വ നമ്മൾ കടമെടുത്തതായിരുന്നോ? അങ്ങനെ ഒരിക്കലും ആകുവാൻ പാടില്ല. ദേഷ്യവും പകയും വിദ്വേഷവും വാശിയും അസൂയയും സ്വാർത്ഥതയും നമ്മൾ അകറ്റി നിർത്തിയതാണ്. ആ അകറ്റി നിർത്തിയതൊക്കെ അകന്ന് തന്നെ നിൽക്കണമെന്ന് ആർക്കാണ് സഹോദരങ്ങളെ വാശി വേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് അതിനുള്ള മാർഗം വിശുദ്ധ ഗ്രന്ഥവുമായി അഭേദ്യമായ ബന്ധം നിലനിർത്തലാണ്. ആ ഗ്രന്ഥത്തിന്റെ വിശദീകരണമായ വഹ്യ തന്നെയായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ മുറുകെ പിടിക്കലാണ്. അത് രണ്ടും മനസ്സിലാക്കാനുള്ള റളിയല്ലാഹു അൻഹു വറളു അൻ അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ മഹാന്മാരായ സഹാബാക്കളുടെ മാർഗം മുറുകെ പിടിക്കലാണ്. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുമായി, കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷനുകളുമായി, അങ്ങനെ ദീനിയായ പഠനങ്ങൾ തുടരാനുള്ള വേദികൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗപ്രവേശനത്തിന് നരകരക്ഷക്ക് നാം ഉറപ്പുവരുത്തണം. പുറത്തു ഊരു ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, വലവിരിച്ച് നിൽക്കുന്നത് സ്വതന്ത്രവാദം എന്ന പേരിലുള്ള വൃത്തികേടുകളാണ്. ആരാണോ പത്തു മാസം നൊന്ത് ആ ഗർഭവേദന സഹിച്ചത്, ആരാണോ മുലപ്പാല് കൊടുത്തത്, ആ മാതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആർക്ക് ആർക്ക് വേണ്ടിയാണോ ഉപ്പ ജീവിക്കുന്നത്, ആ ഉപ്പയെ വിഷമിപ്പിച്ചുകൊണ്ട് ഇന്ന് കണ്ടവന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയിലേക്ക് അടുത്ത തലമുറ വളർന്നു വരുന്നുവെങ്കിൽ അവർക്ക് വെള്ളവും വെളിച്ചവും കൊടുക്കുവാൻ ആവശ്യമായ നിരീശ്വരവാദത്തിന്റേതായ എല്ലാ തരത്തിലുള്ള വലകളും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അതേപോലെ തന്നെ സ്വയം ഭോഗത്തിന് പ്രത്യേക ദിനാചരണം വന്നിരിക്കുന്നു. സ്വവർഗരതിക്ക് നിയമപരിരക്ഷ വരുന്നു. ഭ്രൂണഹത്യക്ക് ന്യായീകരണം വരുന്നു. അഥവാ തിന്മയിൽ ജീവിക്കാൻ വിചാരിക്കുന്നവർക്കൊക്കെ ന്യായങ്ങൾ പിശാചി വെച്ചു കൊടുക്കുകയാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്ന പേരിൽ, ആൺ പെൺ സമത്വം എന്ന പേരിൽ അരാജകത്വമാണ് ചുറ്റുഭാഗത്തും കാണുന്നത്. പരിഹാരം എന്താണ് സഹോദരി സഹോദരന്മാരെ? അത് അല്ലാഹുവിനെ സ്രഷ്ടാവിനെ അറിയലാണ്, ഈ ലോകത്തിന്റെ മതമായ ഇസ്ലാമിനെ അറിയലാണ്. എന്നിട്ട് രാവിലെ തദ്ക്കറിൽ പറഞ്ഞതുപോലെ
وبالاسلام دينا وبمحمد النبي الله من عند رباي اسلام عند الديناي رسول الله صلى الله عليه وسلم ഇന്നിലേക്കുള്ള പ്രവാചകനായി ഞാൻ തൃപ്തിപ്പെട്ട് അംഗീകരിച്ചിരിക്കുന്നു. ആ ദീനിന്റെ മാർഗത്തിലൂടെ പോയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകരും. ഫാദർലെസ് കേരള, ഫാദർലെസ് കേരളയാണ് വരാൻ പോകുന്നത്. ദീനിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് റബ്ബ് നിശ്ചയിച്ച അതൊരു വരമ്പുകൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിനുള്ള അടിസ്ഥാനപരമായ പരിഹാരം നമ്മൾ ചെറിയ തക്ബീർ നടക്കും. മധ്യത്തിൽ സ്ഥാനം പിടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ സത്താവല്ലാതെ ആരാധനയ്ക്ക് യോജിച്ചാരുമില്ല എന്ന പ്രഖ്യാപനമാണ്. അതെ, അല്ലാത്ത സുറുവാസിറത്തും ബിസ്റഖുഹ്റാം, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കില്ല. വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാസാ, എല്ലാ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. 53-ാം അധ്യായത്തിലെ 38-39 ആയത്തുകളിൽ പറയുന്ന ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മർമ്മമാണ്. അഥവാ നമ്മൾ ചെയ്ത പാപത്തിന്റെ കറ, അതിന്റെ ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുക്കാൻ പരലോകത്ത് സാധ്യമല്ലെന്ന് മാത്രമല്ല, നമ്മൾ പ്രവർത്തിച്ചതേ നമുക്കുണ്ടാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത നമ്മുടെ ചുറ്റുപാടത്തുള്ള ബഹുമാനിതരായ മറ്റു മതസ്ഥരായ ആളുകൾ, അവരുടെ വിശ്വാസം എന്താണ് സഹോദരന്മാരെ? അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നതാണ്. ആ അന്ധവിശ്വാസം മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ അവിടെയും പരലോകത്തെത്തുമ്പോൾ എന്നെ രക്ഷിക്കാൻ ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ച പലരുമുണ്ടല്ലോ, അവരൊക്കെ എന്റെ രക്ഷക്കെത്തുമെന്ന ചിന്ത വരും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ, മുഹമ്മദ് നബിയെ പ്രഖ്യാപിക്കണം, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. 22-ാം അധ്യായത്തിലെ 20-ാമത്തെ ഈ ആയത്തോടുകൂടി ഏകനായ സത്താവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. അറിയുമോ, തലസ്ഥാന നഗരിയിലേക്ക് പോയാൽ ഇസ്ലാം തവാഫ് നിശ്ചയിച്ചത് കഅബാലയത്തിന് ചുറ്റും മാത്രമാണെന്ന് അറിയാത്തവൻ ആരാ ഉള്ളത്? സഹോദരി സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മദീനയിൽ പോകുമ്പോൾ നാം സന്ദർശിക്കില്ലേ? സന്ദർശിക്കണം. ഹബീബിന് സലാം പറയണം, സലാത്ത് ചെല്ലണം, സംശയമില്ല. അവിടെ ഒരു തവാഫ് ഉണ്ടോ? ഇല്ല. തവാഫ് ഒരിടത്ത് മാത്രം. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. എനിക്ക് യാതൊരു പങ്കുകാരുമില്ല. ആ കഅബാലയത്തെ ആരാധിക്കാൻ പാടില്ല. ഈ ബൈത്തിന്റെ രക്ഷകനെ നിങ്ങൾ ആരാധിക്കുക. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? എന്നാൽ മദീനയിൽ പോലും ഇല്ലാത്ത തവാഫ് ഭീമാപ്പള്ളി ഉണ്ണിച്ച എന്ന് പറയുന്ന അവിടെ മരിച്ചു കിടക്കുന്ന ആ സഹോദരിയുടെ കബറിന്റെ ചുറ്റും തവാഫ് ചെയ്യുകയാണ്. പല കബറുകൾ കിടക്കും. അഗ്നി ആരാധനയിലെ, ബഹുദൈവാരാധനയിലെ അടയാളമാണ് എന്ന് ആർക്കും തർക്കമില്ലാത്ത നിലവിളക്കുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവിടേക്ക് പോകുന്ന മുസ്ലിം സമൂഹത്തെ കുറ്റം പറയാൻ നമ്മളാളല്ല. അത് ശരിയല്ലെന്ന് നാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കബർ സിയാറത്താണെന്നും കബർ സിയാറത്ത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് പരലോകത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണെന്നും നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കൈകൾ ഉയർത്തി റബ്ബിനോടാണ് പറയേണ്ടത്. ഭൂമിയിലേക്ക് തിരിച്ചു പിടിക്കല്ലേ നിന്റെ കൈകൾ, ഭൂമിയിലേക്ക് തിരിച്ചു പിടിക്കല്ല, ആകാശത്തേക്ക് തിരിച്ചു പിടിക്കുക എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട്, കണ്ണൂർ സിറ്റിയിലെ നല്ലവരായ മനുഷ്യരോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധ്യരില്ലെന്ന് എല്ലാവരും പറയുന്നു, എല്ലാവരും പറയുന്നു. പക്ഷേ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചല്ലോ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ മനസ്സുകളിൽ എത്ര എത്ര ഇലാഹുകളാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായാൽ എന്നെ രക്ഷിക്കാൻ പരലോകത്താരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് വരുമ്പോൾ ജീവിതം
സംസ്കരണത്തിൽ അധിഷ്ഠിതമായി വരും, ധാർമ്മികമായ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? കണ്ണൂരിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? മൂന്നായി നമുക്ക് തിരിക്കാം. ഒന്ന്, അവർക്ക് പ്രാതിനിധ്യമില്ല, അവർ പരിഗണിക്കപ്പെടുന്നില്ല, അവർ ചവിട്ടിത്തേക്കപ്പെടുന്നു, അവർ അനീതിക്ക് വിധേയരാകുന്നു എന്നുള്ളത് വിശദീകരിക്കാം. രണ്ട്, ഹൃദയത്തെ ചേർത്ത് വെച്ച അവരുടെ ദീനിന് നിലനിൽപ്പില്ലാത്ത അവസ്ഥ വരുന്നു. മൂന്ന്, ഭയം വരുന്നു, ഭയം വരുന്നു. ഇത് മൂന്നുമാണ് ലോക മുസ്ലിങ്ങൾ, കേരള മുസ്ലിങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം. ഇതിന് പരിഹാരമിതാ വിശുദ്ധ ഖുർആനിലത് പറയുന്നു. എന്താണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅദല്ലാഹു ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അമ്ന യഅബ്ദൂനനി ലാ യുശ്രികൂ നബി ഷൈആ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു, നിങ്ങൾക്ക് നാം പ്രാതിനിധ്യം നൽകാം, ദീന് നിലനിൽപ്പ് നൽകാം, നിങ്ങൾക്ക് ഭയത്തിന് ശേഷം നിർഭയത്വം നൽകാം. എന്താണ് കണ്ടീഷൻ? യഅബ്ദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. ലാ യുശ്രികൂ നബി ഷൈആ, റബ്ബിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. അതാണ് അടിസ്ഥാനപരമായി സുരക്ഷിതത്വത്തിന് വേണ്ടി റബ്ബിന്റെ മലക്കുകളെ ഇറക്കി ഭദനിൽ സഹായിച്ചതുപോലെ നമുക്ക് സഹായം കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന് യോഗ്യരായി മാറുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഒട്ടേറെ കാർമേഘങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുകളിലൂടെ പറക്കുകയാണ്. പൗരത്വ നിഷേധമായി, ഏക സിവിൽ കോഡായി, ശരീരത്തിനനുസരിച്ച് വേഷം പോലും ധരിക്കാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോ നിരാശയല്ല വേണ്ടത്, നിരാശയാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. നിരാശപ്പെട്ട് പിന്തിരിഞ്ഞ് ഇനി രക്ഷയില്ലെന്നും പറഞ്ഞവർ വാലും മടക്കി പോകട്ടെ എന്നാണ് വർഗീയ ശക്തികൾ ആഗ്രഹിക്കുന്നത്. അവിടെ വേണ്ടത് പ്രതീക്ഷയാണ്, നേതൃപരമായ അവസ്ഥയിൽ ആ പ്രതീക്ഷയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകലാണ്. രാജ്യത്തുള്ള നല്ല മനസ്സുകൾ ഈ തിന്മക്കെതിരാണ്, അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഈ തിന്മകൾക്കെതിരെ മുമ്പ് അടരാടിയതുപോലെ നിയമവിധേയമായ രൂപത്തിൽ മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. ഒപ്പം ആത്മസംസ്കരണം നേടിയവൻ വിജയിച്ചിരിക്കുന്നു. ആ പരിഹാര മാർഗത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അതുകൊണ്ട് കേരളത്തിലെ നല്ല മനസ്സുകളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി വിദ്വേഷ പ്രസംഗങ്ങൾ ഒരു ഗ്ലാസ്സിൽ ഒട്ടിച്ചാൽ മനുഷ്യൻ അപ്പോൾ മരിച്ചു പോകുന്ന തരത്തിലുള്ള വൃത്തികെട്ട പദപ്രയോഗങ്ങൾ കേരളത്തിൽ അപമാനമായിക്കൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ അവഗണിക്കുവാനും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരെ വരച്ചു കാട്ടുകയും ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം ഐക്യത്തെ, ഹിന്ദു ക്രൈസ്തവ ഐക്യത്തെ, മാനുഷികമായ ഐക്യത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കും മുമ്പ് സഹോദരിമാരെ, നമുക്കൊരു നല്ല ഭാര്യയാകണം, നല്ല ഉമ്മയാകണം, നല്ല മകളാകണം. സഹോദരന്മാരെ, നമുക്കൊരു നല്ല ഭർത്താവാകണം, നല്ല ഉപ്പയാകണം, നല്ല മകനാകണം, നല്ല സഹോദരനാകണം. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മൾ ആശ്രയമാകണം, നമ്മൾ സന്തോഷമാകണം. അതുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം കുടുംബ സന്ദർശനം തന്നെ. ഏറ്റവും പ്രധാനമായി ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുവെങ്കിൽ ഒന്ന് തോറ്റു കൊടുത്തേക്കുക. ഞാനോ അവിടേക്ക് പോവുക, അതെ ഞാൻ പോകും, ആ വീട്ടിലേക്ക് പോകും, അവരാണ് തെറ്റ് ചെയ്തതെങ്കിലും റസൂലുള്ളാഹിയുടെ പിന്തുണ നമുക്കുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയി നന്നാവുന്നവർക്കാണ് ബറക്കത്ത്. ആ ബറക്കത്ത് നേടിയെടുക്കാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം. അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ഹദീസിന്റെ ഭാഗം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ അൽഹംദുലില്ല, 30 ദിവസം ആ സന്തോഷം നമുക്ക് കിട്ടിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ആ ഈത്തപ്പഴവും വെള്ളവും ജ്യൂസും നമുക്ക് ഇഷ്ടപ്പെട്ടതും കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം, അതൊരു വല്ലാത്ത സന്തോഷം തന്നെ. 30 ദിവസം നമുക്ക് കിട്ടി. ഹദീസിന്റെ ബാക്കി എന്താ? രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. സഹോദരി സഹോദരന്മാരെ, ആ സന്തോഷം നമുക്ക് കിട്ടുമോ?
അതാണ് ഈ ഇദ്ദാഹു നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഒന്നാമത്തെ സന്തോഷം 30 ദിവസം പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ആസ്വദിക്കാൻ സാധിച്ച നമുക്ക് രണ്ടാമത്തെ സന്തോഷം കിട്ടുമോ? കിട്ടാൻ എന്ത് ചെയ്യണം? ഒരു മാസം നോമ്പ് നോറ്റപ്പോൾ ഒരു പെരുന്നാൾ, ജീവിതം മൊത്തം നോമ്പ് നോറ്റാൽ നിത്യ പെരുന്നാൾ. ജീവിതം മൊത്തം നോമ്പ് നോറ്റാൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ ദിവസവും നോമ്പ് നോക്കൽ ഹറാമാണ്. നോമ്പ് പോലെ, നോമ്പിലെ ജീവിതം പോലെ മരണം വരെ നമ്മൾ ജീവിച്ചാൽ ഇന്ന് രാവിലെ ഒരിത്തിരി വെള്ളം നമ്മുടെ ചുണ്ടിനടുത്ത് കൊണ്ടുപോയി കുടിക്കാൻ പറ്റൂ? ആ ശരിയാ, പെരുന്നാളാണ്, ഇന്നലെ നമുക്ക് കുടിക്കാൻ പറ്റാത്തോണ്ട. അതുപോലെ ജീവിതത്തിലുടനീളം എനിക്കിത് കുടിക്കാൻ പറ്റുമോ? എനിക്കിത് തിന്നാൻ പറ്റുമോ? കച്ചവടത്തിൽ ഇതെനിക്ക് ഹലാലാണോ? അങ്ങനെ ഹലാലും ഹറാമും നോക്കി നോമ്പുകാരനെ പോലെ ജീവിതം മുഴുവൻ ജീവിച്ചാൽ മരണമാകുന്ന നോമ്പ് കഴിഞ്ഞാൽ നിത്യ പെരുന്നാൾ. താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ, പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമായ റബ്ബിന്റെ വിരുന്ന്, ആ വിരുന്ന് നിത്യമാണ്. ഖാലിദീന ഫീഹാ, അവിടെ നമുക്ക് എത്തണം. അവിടെ എത്താൻ പരിശ്രമിച്ചാൽ കുടുംബങ്ങൾ സന്തോഷിക്കും. നമ്മളുമായി ബന്ധപ്പെടുന്നവരൊക്കെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, റിയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകാൻ അധ്വാനിക്കുന്ന ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടുകാർക്കൊക്കെ ആശ്വാസമായിരിക്കും. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തെറ്റായ വൈകാരികമായ ഒരു തെറ്റായ ചെയ്തികളും നമ്മുടെ അടുത്തുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, കൊല ചെയ്യപ്പെട്ടാലും തിരിച്ചു കൊല ചെയ്യേണ്ടത് പൗരന്മാരല്ല, ഇസ്ലാമിക രാജ്യത്ത് പോലും അത് ചെയ്യേണ്ടത് ഇസ്ലാമിക ഭരണകൂടമാണ്. ഈ രാജ്യത്ത് അത് ചെയ്യേണ്ടത് അതാണ്. അതുകൊണ്ട് പൗരന്മാർ നിയമം കയ്യിലെടുക്കുമ്പോ ഒരുപക്ഷെ അറിവില്ലായ്മ മൂലമായിരിക്കാം, അത് നമ്മൾ ചെയ്യരുത്. കാരണം നമുക്ക് പോകേണ്ടത് റബ്ബിന്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിലുള്ള വിചാരണ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ജീവിതത്തിലെ എല്ലാ നിലപാടുകളും നമുക്ക് സ്വീകരിക്കാനുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവർ ഖബറിലുണ്ട്. നമ്മുടെ ചിലരെങ്കിലും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അല്ലാഹുവേ അവരുടെ ഖബറുകൾ നിവിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും ഈ പെരുന്നാളിനേക്കാൾ വലിയ നിത്യ പെരുന്നാളിന്റെ സന്തോഷത്തിൽ, ജന്നത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് ചേർക്കണമേ. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പെരുന്നാളിലൊട്ടേറെ സുന്നത്തുകൾ നമ്മൾ ചെയ്തതുപോലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പെരുന്നാൾ ദിവസമുള്ള ദാനം. അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടിയുടെ കയ്യിൽ പണം കൊടുക്കുക, അവർ സംഘാടകർക്ക് കൊടുക്കട്ടെ, എല്ലാവരും ദാനം ചെയ്യുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകം പറഞ്ഞയച്ച് അവിടുന്ന് ദാനം സ്വീകരിച്ചിരുന്നു. നോമ്പ് ഇന്നലെ വരെ ദാനമാ, ഇന്നും ദാനമോ? അല്ല, ദാനം തുടരുകയാണ്, തുടരുകയാണ്, മരണം വരെയും തുടരേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ദാനം ചെയ്യുക. ഇതിന്റെ ചെലവും അത് അനുബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ ഉള്ളതാണ് ആ പണം. അതുകൊണ്ട് എല്ലാവരും ദാനം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും റബ്ബു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നുവോ ആ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമ്പാദ്യങ്ങളായി റബ്ബെ നീ മാറ്റി തരേണമേ. അല്ലാഹുവേ, ഞങ്ങളെ തുല്യതയില്ലാത്ത രൂപത്തിൽ പരിചരിച്ച ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണമേ, അവരോട് നീ കരുണ ചെയ്യണമേ. അല്ലാഹുവേ, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിരപരാധികളായ പലരും ജയിലിലാണ് റബ്ബെ. തെറ്റെന്താണ് ചെയ്തതെന്ന് പോലും അറിയാതെ ജയിലിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ. ജയിൽ മോചിതമാകുവാനുള്ള തൗഫീഖ് നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ധ്രുവീകരണ ശക്തികളുടെ കുതന്ത്രങ്ങളെ നീ നിന്റെ തന്ത്രം കൊണ്ട് പൊളിച്ചു കളയണമേ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയ തന്ത്രജ്ഞൻ, നിന്റെ തന്ത്രം നീ പ്രയോഗിക്കണമേ. റബ്ബേ, നിന്റെ സഹായത്തിനർഹമാകുന്ന രീതിയിൽ വിശ്വാസം ശരിയാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അയൽപക്ക ബന്ധം പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിമാണെങ്കിൽ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ എല്ലാ അയൽവാസികളുമായി ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആരുടെ ശരീരത്തിൽ ബ്ലേഡ് വെച്ചാലും ചുവന്ന രക്തം, അതുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള പദം പഠിപ്പിക്കുന്ന ഔന്നത്യബോധം അല്ലാഹുവേ പ്രചരിപ്പിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണമേ. നമസ്കാരം നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ദിക്റുകൾ, ദുആകൾ നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, സ്വർഗം സത്യമാണ്,
നരകം സത്യമാണ്. നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. സഹോദരി സഹോദരങ്ങളെ, ജാമിയ അൽ ഹിന്ദ് എന്ന വിളക്കുമാടം അതിന്റെ വനിതാ ക്യാമ്പസ് 14-15 തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും വാഹന സൗകര്യങ്ങൾ ഉണ്ടാകും. അടുത്ത 14-15 ദിവസങ്ങളിൽ, ഈ 14-15 ദിവസങ്ങളിൽ നടക്കുന്ന ജാമിയ അൽ ഹിന്ദിന്റെ കോൺവക്കേഷൻ പരിപാടിയിലേക്ക് സഹോദരിമാരടക്കം പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.